നിങ്ങളൊക്കെ ക്ലാസ്സിന് എത്തിയാ? ഭയങ്കര മഴയാണ് പുറത്ത്, കണ്ട? ഞാനപ്പോ കൊടക്കെ പിടിച്ച് വന്നതാണ്. കൊടവൻ താഴെ. ആ നിങ്ങളുടെ വീട്ടിലൊക്കെ മഴയുണ്ടോ? എങ്ങനെയുണ്ട്? മഴയത്ത് നിങ്ങൾ പുറത്ത് കളിച്ചോ? വഴക്കും കിട്ടി. വഴക്കും കിട്ടിയില്ലേ? എന്തൊക്കെയാണ് മഴയത്ത് ചെയ്യാറ്? മഴപ്പാട്ട് പാടും, വഞ്ചി ഉണ്ടാക്കും, മഴയത്ത് കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടല്ലോ. ഞാനതെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ ഭയങ്കര മഴയായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനോടൊക്കെ ആദ്യത്തെ സ്കൂളിൽ പോയിരുന്ന ആ ദിവസത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലേ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു, ഭയങ്കര മഴയുള്ള ദിവസമാണ് ഞങ്ങൾ സ്കൂളിൽ പോവാന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയായിരുന്നു. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാത്ത കാരണല്ലേ. പണ്ട് നമ്മളൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്നപ്പോ ഞങ്ങൾക്ക് അന്ന് ചുരിദാറൊന്നും യൂണിഫോം ആയിട്ടില്ല. ഞാന് 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ചുരിദാർ യൂണിഫോം ആയത്. അതുവരെ പാവാടയാണ്, ഷർട്ടും പാവാട. പാവാടയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങള് സ്കൂളിൽ പോവാം. പോകുമ്പങ്ങനെ മഴ പെയ്യുണ്ടാവും, എല്ലാം പകുതിയൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഈ നനവൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ പോയി ബെഞ്ചിമ്മിരിക്കും. ആ ബെഞ്ചൊക്കെ ആക്കാൻ ഭയങ്കര വൃത്തിയുണ്ട്, കാരണം ഈ നനഞ്ഞ തുണി കൊണ്ടാണല്ലോ തുടയ്ക്കരുത്. അങ്ങോട്ട് നിന്ന് നമ്മൾ നീങ്ങുമ്പോൾ ആ അതൊക്കെ തുടയ്ക്കലൊക്കെ കഴിയും. നല്ല വൃത്തിയുള്ള നല്ല ബെഞ്ചുകളായിരിക്കും ആ ഒരു മഴക്കാലം. അങ്ങനെ നനഞ്ഞ് ഇരിക്കും. ഉച്ചയ്ക്കായാലും അതെ, ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പുറത്തേക്ക് നല്ല മഴ തന്നെ വീണ്ടും. അത് കഴിഞ്ഞ് സ്കൂള് വിടും. ഇന്റർവെല്ലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. ഇന്റർവെല്ലൊന്നും കളയില്ല, എങ്ങനെയെങ്കിലും കുറച്ചൊക്കെ മഴയൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കയറി കളിക്കും, പുറത്ത് പോയി കളിക്കും. എല്ലാവരും വരും. എന്നിട്ട് വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും പകുതിക്ക് നനഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ്. അങ്ങനെ സ്കൂള് വിടും. സ്കൂള് വിടുമ്പോൾ കറക്റ്റ് ടൈമിന് മഴ വരും. സ്കൂളിലേക്ക് പോകുന്ന നേരത്ത്, വരുന്ന നേരത്ത്, ഉച്ചയ്ക്ക് ഊണേണ്ട നേരത്ത്, കറക്റ്റ് ടൈമിങ്ങാണ്. എനിക്ക് തോന്നുന്നത് മഴയ്ക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അവരങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മഴയ്ക്ക് സന്തോഷമായി. അങ്ങനെ സ്കൂള് വിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ പോകും. പണ്ടൊക്കെ നടന്നിട്ടാ പോവാം. ഞങ്ങളുടെ പാരൻസ് പറഞ്ഞില്ല, പോകുന്ന നടന്നു. അധികം ദൂരമൊന്നുമില്ല മാമിൻ്റെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്നായിട്ട്. മാമിൻ്റെ സ്കൂള് കാണാം ഞാൻ സ്ക്രീനിൽ, എന്നിട്ട് സ്ക്രീനിൽ കാണാം, അതാണ് കേട്ടോ മാമിൻ്റെ സ്കൂള്. അങ്ങനെ ഞങ്ങൾ സ്കൂള് വിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോഴേക്കും തല ഒരു സൈഡിൽ നനഞ്ഞുണ്ടാവും. ഇങ്ങനെ തല നനയാണേ കുട പിടിച്ചിട്ടല്ലേ നമ്മൾ പോകണത്, ഇങ്ങനെ തല നനയാ. ആ കൊടി ഈ കൊടി നമ്മളിങ്ങനെ കൂട്ടിപ്പിടിക്കും. അപ്പോൾ അപ്പുറത്തെ കൊടയിൽ നിന്ന് നമ്മുടെ തന്നെ കഴിഞ്ഞ, അത് കഴിഞ്ഞ് പാവാടയിൽ വേറെ വെള്ളം, ഇതൊക്കെ കൊണ്ട് നമ്മൾ വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോഴോ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. നമ്മൾ കാണുമ്പോൾ നനഞ്ഞ് കുളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് ചീത്ത അടി ഒക്കെ കിട്ടും. അങ്ങനെയാണ് ഒരു മഴ അനുഭവം സ്കൂള് കാലത്തെ. നിങ്ങൾക്ക് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടാവില്ലേ അല്ലേ? മഴക്കാലത്ത് ഉണ്ടായിട്ടുള്ള പല അനുഭവങ്ങളും ഉണ്ടാവും. വെള്ളം ചെല്ലിക്കണ്ണ് തീർപ്പിച്ചിട്ട് ഡ്രസ്സും മായതാ, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുമ്പോൾ വേറെ വണ്ടി വന്നിട്ട് മേത്ത് വെള്ളാക്കിയതാ, അല്ലെങ്കിൽ നിങ്ങൾ മഴ നന്നായി പെയ്തപ്പോൾ എവിടെയെങ്കിലും കയറി നിന്നതാ, എന്തെങ്കിലും ഒരു മഴ അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം എന്ത് വേണം? ആ മാം പറഞ്ഞ പോലെ ഒരു മഴ അനുഭവം നിങ്ങൾ എനിക്കും പറഞ്ഞുതരണം. പറഞ്ഞല്ലേ? യെസ്, നിങ്ങൾ മിടുക്കരാണ്. നിങ്ങൾ ആലോചിച്ച് നിങ്ങളുടെ ഒരു മഴ അനുഭവം എനിക്ക് അയച്ചു തരണം. ഓക്കെ, ഇതെന്നാ മഴയെ കുറിച്ച് പറഞ്ഞത്? നമ്മൾ എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരെന്താ? ആ സ്ക്രീനിലുണ്ടല്ലോ, ഒന്ന് പറഞ്ഞേ. തോണിയിൽ ഒരു യാത്ര. എന്താണ് തോണി? വഞ്ചി തോണി എന്നൊക്കെ പറയുന്നേ, ആ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു വാഹനം അല്ലെ, അതാണ് വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് നമ്മുടെ തോണി എന്ന് പറയുന്നത്. തോണി എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ കടലാസ് കൊണ്ട് ഒരു കളിവഞ്ചി ഉണ്ടാക്കിയിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ കയ്യിൽ നിങ്ങളുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ട്, ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. നോക്കിയേക്ക്, ഞാൻ ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടാ. ആ എൻ്റെ സെഹറൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. ആ എനിക്ക് ഇനി നിങ്ങളുടെ എല്ലാവരും ഫോട്ടോസ് വേണമല്ലേ പോലെ നല്ല ഭംഗിയുള്ള വർണ്ണക്കടലാസിൽ, വർണ്ണക്കടലാസിൽ ഉള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവരെ ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. എന്തുണ്ടാക്കണം? ഒരു കളിമഞ്ചി ഉണ്ടാക്കി അതിന് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ അയച്ചു തരണം. മറക്കരുത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂക്ഷിച്ച് വെച്ചിരുന്ന കണ്ടാ, ഇതുപോലെ എനിക്ക് ഇപ്രാവശ്യവും വേണം നിങ്ങളുടെ ഫോട്ടോസൊക്കെ. അപ്പോൾ മറക്കാതെ എന്ത് ചെയ്യണം? കളിമഞ്ചി ഉണ്ടാക്കണം. ആദ്യത്തെ കാര്യം നിങ്ങൾ മറന്നോ?
എന്താണ് മഴ അനുഭവം പറഞ്ഞിട്ട് വേണം അയച്ചരണം. അടുത്തത് എന്താണ്? കളിവഞ്ചി ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം നിന്നുള്ള ഒരു സെൽഫി വേണം അയച്ചരണം. രണ്ട് വർക്കായി. ഈ പാഠം എടുക്കണോ ഇന്ന്? വേണ്ട അല്ലേ. രണ്ട് വർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിലെ നമുക്ക് പാഠം.